അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനുൽ ഖുർആനിൽ നിന്നുള്ള പരീക്ഷയ്ക്ക് വന്നതായ ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കി ചെയ്യുക എന്നൊക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയും. അതനുസരിച്ച് ഫോളോ ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം നൂസിലു മായുനാസിബു, യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ നിന്നും താഴേക്ക് എഴുതി കൊടുക്കുക. ഒന്ന്, യസ്തൈഖിലു ജാബിറുൻ, ജാബിർ ഉണരുന്നു. ഡേഷ് മുബക്കിറൻ, അതിരാവിലെ. വിട്ടുപോയ ഭാഗത്ത് ചേർത്ത് കൊടുക്കേണ്ട ഏതാണ്? മിനൻ നൗമി, ഉറക്കിൽ നിന്ന് അതിരാവിലെ ജാബിർ ഉണരുന്നു. രണ്ട്, യസ്തഹിമ്മു ജാബിറുൻ വയദ്ഹബു ഡേഷ് അൽ മദ്രസത്തി. ഇവിടെ ഡേഷ് ഇൽ മദ്രസത്തി എന്ന് കാണാം. ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇല എന്നതാണ്. വയദ്ഹബു ഇൽ മദ്രസത്തി. ഇനി മൂന്നാമത്തേത്, യദുറുസു ജാബിറുൻ, ജാബിർ പഠിക്കുന്നു. ഡാഷ് ഉചിച്ചത് ദുറുസഹു, അവൻ്റെ പാഠങ്ങൾ. ഇനി സ്ത്രീയാണെങ്കിൽ അവിടെ ദുറുസഹ എന്ന കൊടുക്കുക. ഇനി നാല്, യുനല്ലിഫു ജാബിറിൻ, ജാബിർ വൃത്തിയാക്കുന്നു. ഡാഷ് അവിടെ യോജിച്ചത് അൽ അസ്നാന എന്നതാണ്. പല്ലുകൾ, ജാബിർ പല്ലുകൾ വൃത്തിയാക്കുന്നു. അഞ്ച്, അള്ളാഹു ജമീലുൻ ഡാഷ് യുഹിബ്ബുൽ ജമാല. അള്ളാഹു ജമീലുൻ വിട്ടുപോയത് ഹുവ, ഹുവ യുഹിബ്ബുൽ ജമാല. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. ഇനി ആറാമത്തേത്, അൽ ഖുർആനു കിതാബുൻ, ഖുർആന് ഗ്രന്ഥമാണ്. എങ്ങനത്തെ ഗ്രന്ഥം? ബ്രാക്കറ്റിൽ കാണാം, അദീമുൻ, മഹത്തായ ഗ്രന്ഥമാണ്. ഖുർആൻ മഹത്തായ ഗ്രന്ഥമാണ്. അൽ ഖുർആൻ കിതാബുൻ അദീമുൻ. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് പല പരീക്ഷകളിലും വന്നതാണ്. ഇവിടെ അൽ ഫിഇലു എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രവൃത്തി. ഫിഇലു എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ് അർത്ഥം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അൽ ഫാഇലു എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രവർത്തകൻ. അത് ആരാ ചെയ്തത്? അയാൾ. അതിനാണ് അൽ ഫാഇൽ എന്ന് പറയാം. പിന്നെ തൊട്ടടുത്ത് അൽ മഫ്ഊൽ, എന്താണ് പ്രവർത്തിച്ചത്, അതാണ് മഫ്ഊൽ. ഇനി നമുക്ക് നോക്കി വെക്കാം. ഒന്നാമത്തതിൽ ഫിഇൽ കൊടുത്തിട്ടില്ല, പക്ഷെ നേരെ അതിൻ്റെ ഫാഇലും കൊടുത്തിട്ടുണ്ട്, ജാബിറുൻ. അതാണ് ഫാഇൽ. ഇനി ആ ഫാഇലിൻ്റെ നേരെ അതിൻ്റെ മഫ്ഊലും കൊടുത്തിട്ടുണ്ട്, അഷായ, ചായ. അപ്പോൾ ജാബിർ ചായ കുടിച്ചു എന്നാണ് വേണ്ടത്. അപ്പോൾ കുടിക്കുക എന്നുള്ളതിന് അറബിയിൽ എങ്ങനെ പറയുക? ഒരു പുരുഷനാകുമ്പോൾ ജാബിർ ചായ കുടിച്ചു എന്നിങ്ങനെ പറയും. യശ്റബു ജാബിറു അഷായ, ജാബിർ ചായ കുടിക്കുന്നു. ഇനി രണ്ട്, ഇവിടെയും ഫീല് തന്നിട്ടില്ല, പക്ഷേ ഫായിൽ തന്നിട്ടുണ്ട്, നാസിറുൻ, നാസർ. പിന്നെ മഫ്ഊല്, മഫ്ഊൽ എന്താ? അദ്ദർസ, പാഠങ്ങൾ.
അവിടെ യോജിച്ചതെങ്ങനെയാണ്? നാസിർ പാഠം വായിക്കുന്നു. വായിക്കുന്നു എന്ന് അറബിയിൽ യഖ്റഉ എന്നാണ് പറയാം. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ യഖ്റഉ നാസിറുൻ അദ്ദർസ, നാസിർ പാഠം വായിക്കുന്നു. നാസിർ പാഠം വായിക്കുന്നു. ഇനി മൂന്നാമത്തത്, മൂന്നാമത്തതിൽ ഫെയില് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഫായിലല്ല മഫൂൽ കൊടുത്തിട്ടില്ല. നോക്കി നോക്ക. എൻസുറു സഹായിക്കുന്നു. അൽ വലദു ആൺകുട്ടി, ആൺകുട്ടി സഹായിക്കുന്നു. ഇനി എന്താണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് സഹായിക്കുന്നത്? അൽ അജൂസ വൃദ്ധയെ, ആൺകുട്ടി വൃദ്ധയെ സഹായിക്കുന്നു. ഇനി അടുത്തതാണ് തുനല്ലിഫു, ഫെയിൽ കൊടുത്തിട്ടുണ്ട്, തുനല്ലിഫു വൃത്തിയാക്കുന്നു. ഇനി ആര്? അൽ ബിന്തു പെൺകുട്ടി. എന്താണ് വൃത്തിയാക്കുന്നത്? ഈ മഫൂൽ കൊടുക്കണം. പല്ലുകളാണെങ്കിൽ അൽ അസ്നാന എന്ന് മഫൂൽ കൊടുക്കുക. എന്തിനാണ് വൃത്തിയാക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അതാണ് മഫൂൽ. ഇവിടെ പല്ലാണ് വൃത്തിയാക്കുന്നത്, പല്ലാണ് മഫൂൽ. വൃത്തിയാക്കുക എന്നതാണ് ഫേല്. ബിൻത്ത് എന്നുള്ളതാണ് ഫായിൽ, അതായത് പ്രവർത്തക അല്ലെങ്കിൽ പ്രവർത്തകൻ. ഇനി അടുത്തത് ഡേഷ് നാജ്വിയത്തുൻ. അവിടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഫയൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമുക്കവിടെ ഫയൽ എഴുതി കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്താം? നാജിയ കത്ത് എഴുതുന്നു എന്നാക്കി കൊടുക്കുക. അതിനായിട്ട് ആദ്യം ഫയൽ എഴുതണം, തക്തുബു, പിന്നെ നാജിയ എന്നവിടെ ഉണ്ട് ഫയൽ. ഇനി മഫ്ഊൽ, അർറിസാലത്ത, തക്തുബു നാജിയതു അർറിസാലത്ത, നാജിയ കത്തെഴുതുന്നു. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് നുൻഷിഉ തലാസ ജുമറിൻ ബി മുസാഅദത്തിൽ കലിമത്തി താലിയത്തി. താഴെ എന്ന കലിമത്ത് ഉപയോഗിച്ചിട്ട് യോജിച്ച് മൂന്ന് കലിമ ഇതുണ്ടാക്കണം, ജുംലകൾ. ഒന്ന്, യാ ഫായിസു അന്ത സഈദുൻ. ഫായിസെ, നീ വിജയിച്ചവനാണ്. ഇനി അടുത്തത് അൽ ബനാത്തു പെൺകുട്ടികൾ, മാഹിറു മാഹിറാത്തുൻ സമൃദ്ധകളാണ്. മൂന്നാമത്തത് അൽ ഔലാദു ആൺകുട്ടികളാകുന്നത്, മാഹിറൂന അവർ സമൃദ്ധരാണ്. അതോടെ മൂന്ന് ജുമല പൂർത്തിയായി. ഇനി അടുത്തത് നുഅരി വറബിയാക്കാനാണ്. ഒന്ന്, പിതാവ് ദിനപത്രം വായിക്കുന്നു. ഇങ്ങനെ പറയും, വായിക്കുന്നു എന്നതിന് യഖ്റഉ എന്നാണ് പറയാം. ആദ്യം പ്രവൃത്തിയാണ് വരേണ്ടത്, പിന്നെയാണ് പ്രവർത്തിച്ച ആൾ, വാലിദ്. യഖ്റഉൽ വാലിദു. ഇനി എന്താണ് വായിച്ചത്? ദിനപത്രം. ജരീദത്തുൽ യൗമിയ, ജരീദത്തുൽ യൗം ദിനപത്രം. യഖ്റഉൽ വാലിദു ജരീദത്തുൽ യൗം. രണ്ട്, മദ്രസയിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്നു. വന്നു എന്നതിന് ജാഅ എന്ന് പറയാം. പിന്നെ വിദ്യാർത്ഥികൾ, തുല്ലാബ്, തുല്ലാബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ്. ജാഅ തുല്ലാബു മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്നും വിദ്യാർത്ഥികൾ വന്നു. ഇനി അടുത്തത് മൂന്ന്, മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. ഇങ്ങനെ പറയും, മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു, തർജ്ജം ചെയ്യാനാണ്.
പരിഭാഷപ്പെടുത്തി കൊടുക്കാം. ഒന്ന്, ഫി ലൈലത്തിൻ മുളിമത്തിൻ ഖറജ റജുലുൻ സാരിഖുൻ ഇലാ ഹദീഖത്തിൻ ജമീലത്തിൻ. അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക, ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കും. ഇരുമുറ്റിയ രാത്രിയിൽ കള്ളനായ ഒരു മനുഷ്യൻ ഭംഗിയുള്ള പൂന്തോട്ടത്തിലേക്ക് പുറപ്പെട്ടു. രണ്ട്, ഖദീജത്തു റളിയല്ലാഹു അൻഹ ഊല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ആദ്യത്തെവർ ഖദീജ ബീവിയാകുന്നു. ഇനി അവസാനത്തത്, നക്തുബുൽ മായന അർത്ഥം ഏതാണ്? മുജിദ്ദുൻ, മുജിദ്ദുൻ എന്നെന്താ? അദ്വാലശീലൻ. രണ്ട്, ഷക്കാവത്തുൻ. ഈ ഷക്കാവത്ത് എന്നുള്ളത് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ കാണാൻ കഴിയുള്ളൂ, കാരണം അത് ഒന്നാം പാഠവുമായി ബന്ധപ്പെട്ട ആ ബൈത്തിലെ ഒരു വരിയിലെ ചെറിയൊരു വാക്കാണ്. ഒന്നാമത്തെ പാഠം നോക്കിയാൽ കിട്ടും. ഷക്കാവത്ത് എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ് അർത്ഥം. മൂന്ന്, ഖത്തഫ പറിച്ചു, പൂ പറിച്ചു എന്നില്ലേ ഖത്തഫ. ഇനി നാല്, ഹയ്യ്, ഹയ്യ് എന്നതിൻ്റെ അർത്ഥം നീ ഒരുക്ക് എന്നാണ് അർത്ഥം. നീ ഒരുക്കിത്തരണേ. ഇതോടുകൂടെ നമ്മുടെ നാലാം ക്ലാസ്സിലെ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.